ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ വൈറ്റിലുള്ള കൈസ മോട്ടേഴ്സിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ ഷോർട്ട് കൺ 650 ഇവിടെ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ചെറിയൊരു വാക്ക്ഗ്രൗണ്ട് എടുക്കാനാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വേറെ ദിവസം ചെയ്യാം. ഇന്ന് നമുക്ക് ടെസ്റ്റ് ഒന്നും അവൈലബിൾ അല്ല. ചില സെലക്ടഡ് ഷോറൂമിൽ മാത്രമാണ് നമുക്ക് ഷോർട്ട് കൺ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ കൈസൺ മോട്ടേഴ്സ് ഇസ് വൺ ഓഫ് ദം. പിന്നെ തൊട്ട് സൈഡിൽ തന്നെ നമ്മുടെ സൂപ്പർ മീറ്റിയോർ 650 ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു സൈഡ് ബൈ സൈഡ് ഒരു കമ്പാരിസൺ കാണിച്ചു തരാം. എന്താണ് വ്യത്യാസം, വൈ എന്തുകൊണ്ടാണ് ഒരേ ലുക്കിലുള്ള രണ്ട് വണ്ടി? ഇത് നിങ്ങൾ ഫോട്ടോയിൽ കാണുമ്പോഴത്തേക്ക് രണ്ടും ഒരേ ലുക്കാണ്, ചെറിയ വ്യത്യാസങ്ങൾ തോന്നുന്നെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 650 CC ലൈനപ്പിലെ ഫോർത്ത് വണ്ടി. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റർ, പിന്നെ നമ്മുടെ കോണ്ട GT, പിന്നെ നമ്മുടെ സൂപ്പർ മീറ്റിയോർ 650 വന്നു, ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ഷോർട്ട് കൺ 650 വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി കാണാമല്ലോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അച്ചാസി ലുക്കാണ്. എന്താ പറയുക, അത് കുറച്ചും കൂടി ക്രൂസർ ടൈപ്പ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ബോബർ എന്ന് ഉള്ളവരെ പറയാം. പക്ഷേ റോയൽ എൻഫീൽഡ് ഇതിനെ ബോബർ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരു ബോബറല്ല, ഇത് കുറച്ചും കൂടി ഒരു റോഡ്സ്റ്റർ സ്റ്റൈലുള്ള മോട്ടോർ സൈക്കിളാണ്. അതായത് ഒരു ഇൻ്റർസെപ്റ്റിനായാലും കുറച്ചും കൂടി ഒരു വീൽ ബേസ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ രണ്ടിനും വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ പറയട്ടെ ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് ഏറ്റവും വ്യത്യാസം. നമുക്ക് ഇതിൻ്റെ ടോപ്പ് എൻഡിന്, ഐ മീൻ ടോപ്പ് മോഡലിന് ഓൺ റോഡ് വരുന്നത് 4.99 ആണ്. ഇതിനാവട്ടെ 4.8 or 4.7 എന്തോ വരുന്നുള്ളൂ. ഞാൻ കൃത്യമായിട്ടുള്ള പ്രൈസ് വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കൈസ മോട്ടോഴ്സിൽ വിളിക്കുക. അപ്പോൾ ദിസ് ഇസ് ചീപ്പർ, അതായത് പറഞ്ഞു വരുന്നത് ഇത് അതിനേലും കുറച്ചും കൂടി ചീപ്പറാണ്. അറൗണ്ട് 10,000 rupees വ്യത്യാസം എല്ലാ വേരിയൻസും തമ്മിൽ വരുന്നുണ്ട്. പിന്നെ പലർക്കുള്ള സംശയമാണ് ഇതിന് റിയർ സീറ്റ് ഇല്ലെന്ന്. ഇതായിരിക്കുന്ന റിയർ സീറ്റ് നമുക്ക് വേണമെങ്കിൽ റിയർ സീറ്റ് അഴിച്ച് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോനെ, ഇതൊരു കാരിയറായിട്ട് ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സഫ്രെയിം വേണമെങ്കിൽ അഴിച്ചു കളയാം. നല്ല പൗഡർ കോട്ട് ഫിനിഷുള്ള സഫ്രെയിമാണ്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ബോബർ ലുക്കിൽ കിട്ടും. ഈ ഒരു ഫ്ലോട്ടിംഗ് ആ ലുക്കൊക്കെ കിട്ടണമെങ്കിൽ ശരിക്കും ഈ ഒരു സഫ്രെയിം അഴിച്ചു തരണം. അപ്പോൾ ഇത് ആക്സസറി അല്ല കേട്ടോ. ഈ വണ്ടിക്ക് ആക്സസറി എന്ന് പറയാൻ ആകെ കയറിയിരിക്കണ ഈ ഒരു ബാർ മിറർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ആക്സസറി അല്ല. അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ ആക്സസറി പറയുന്ന ആ ഒരു ക്രാഷ് കാർഡ് ആക്സസറിയാണ്. ഇതൊരു ആക്സസറി അല്ല. നിങ്ങൾക്ക് ഏത് വണ്ടിയിൽ വേണമെങ്കിലും ഇത് സ്റ്റോക്കായിട്ട് വയ്ക്കാം, അഴിച്ചും കളയാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, വണ്ടി ഒരു രക്ഷയില്ല. ലുക്ക് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഒരു ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ലുക്കൊക്കെയാണ്. ഹാർലി ട്രയംഫ്, നമ്മളങ്ങനെ പ്രീമിയം മോട്ടോർ സൈക്കിൾ ഉണ്ടല്ലേ, അമ്മാതിരി ലുക്കാണ് ഈ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ. എനിക്ക് കുറച്ചും കൂടി സൂപ്പർ മീറ്റിയറിനോട് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് കുറച്ചും കൂടി കോമ്പാക്റ്റാണ്, അതിലേക്ക് ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രണ്ടിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, വണ്ടിയുടെ അലോയ്സ് രണ്ടിനെ വ്യത്യാസമുണ്ട്. ഇതിന് വരുന്നത് ഒരു 18-inch അലോയ്സ് ആണ്, അതിനാവട്ടെ ഒരു 19-inch അലോയ്സ് ആണ്. അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ക്രൂസർ ടൈപ്പ്, ഫ്രണ്ട് പൊങ്ങി ബാക്ക് താന്നിരിക്കാൻ വേണ്ടിയാണ്. ഇത് കുറച്ചും കൂടി റോഡ്സറാണ്, കുറച്ചും കൂടി പാരലൽ, ഒരു ബാലൻസ്ഡ് റൈഡിംഗ് പെർഷൻ കിട്ടാനാണ്. ഇതിൻ്റെ അലോയ് സൈസ് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. ഇതിന് വരുന്നത് ഒരു 18-inch ഫ്രണ്ട് വീലും ബാക്കിലൊരു 17-inch റിയർ വീലോ വരുന്നത്. അതിനാവട്ടെ ഒരു 19-inch ഫ്രണ്ട് വീലും 16-inch, ശ്രദ്ധിക്കുക ബാക്ക് വീൽ അതിൻ്റെ ചെറുതാണ്. ഞാൻ പറഞ്ഞു ആ ഒരു ക്രൂസർ ടൈപ്പ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയാണ് അവർ ബാക്ക് വീൽ ചെറുതാക്കിയേക്കണേ. ഇതാവട്ടെ കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ ആ ഒരു ക്രൂസർ ടൈപ്പ് പൊസിഷൻ അല്ല, നിങ്ങൾ ഈ സൈഡിൽ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് കുറച്ചൊരു ഇംഗ്ലണ്ടാണ്, ഇത് കുറച്ചും കൂടി നേരെയാണ്. പിന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഫുട് പെക്സ് ആണ്. ഇതിൻ്റെ ഫുട് പെക്സ് നോക്കുക, റൈഡർ ഇരിക്കുന്നതിൻ്റെ നേരെ താഴെയാണ്. പക്ഷേ അതിൻ്റെ ഫുട് പെക്സ് നോക്കുക, മുന്നിലായിരിക്കും. നമ്മൾ ഈ അവഞ്ചർ കണ്ടിട്ടില്ലേ, അതിൻ്റെ പോലത്തെ ഫുട് പെക്സ് ആണ് നമ്മുടെ സൂപ്പർ മീറ്റോറിന് വരുന്നത്. ഇതിലാവട്ടെ റൈഡർ ഇരിക്കുന്നതിൻ്റെ നേരെ താഴെ. ഞാൻ രണ്ടിൻ്റെ ഇരുന്നിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഞാൻ അതിൻ്റെ റൈഡിംഗ് പെർഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഷോർട്ട് കൺ 650 റൈഡിംഗ് പെർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയിൽ കയറിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാർ തന്നെയാണ് വ്യത്യാസം, വളരെ വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. പിന്നെ കയറിക്കുമ്പോഴത്തേക്കും ഫുട് പെക്സ് ഞാൻ പറഞ്ഞു നല്ല താഴെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് കൺ 650 റൈഡിംഗ് പെർഷൻ എന്ന് പറയുന്നത്. വളരെ കംഫർട്ടബിളാണ്, കുറച്ചും കൂടി താന്നാണ് ഹാൻഡിലിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് സൂപ്പർ മീറ്റിയോറിൻ്റെ റൈഡിംഗ് പെർഷൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സൂപ്പർ മീറ്റിയോർ. ഇതിൻ്റെ ഫസ്റ്റ് തന്നെ വിട്ടു ചെയ്യുന്നത് വളരെ എന്താ പറയുക, ഇങ്ങോട്ട് ഫേസ് ഇരിക്കുന്ന ഹാൻഡിലാണ്. പിന്നെ മേജർ ഡിഫറൻസ് പറയുന്നത് കണ്ട ഇതിൻ്റെ ഒരു ഫുട് പെക്സ് തന്നെയാണ്. അപ്പോൾ കാല് ഫ്രണ്ടിലായിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫുട് പെക്സ് റൈഡിംഗ് പെർഷൻ പറഞ്ഞാൽ ഏറെക്കുറെ മറ്റേ ഇങ്ങനെ ഇരിക്കും. കുറച്ചും കൂടി ഒരു ക്രൂസറി ടൈപ്പ് റൈഡിംഗ് പെർഷനാണ് ഇങ്ങനെ വരുന്നത്. പിന്നത്തെ ഒരു വ്യത്യാസം പറഞ്ഞത് ഈ ഒരു ഷോക്കിൻ്റെ ട്രാവൽ തന്നെയാണ്. അതാകുമ്പോഴത്തേക്ക് ഒരു 110mm ട്രാവലുള്ള ഒരു ഷോക്ക് വരുന്നുണ്ട്. ഇതാവട്ടെ 90mm ഉള്ളൂ, ഒരു 20mm ട്രാവൽ കുറവാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് വീൽ ബേസ് കുറവാണ്, അത് ഏകദേശം 1500mm വീൽ ബേസ് വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞാൽ 135mm ആണ്. അപ്പോൾ ഇച്ചിരി കുറവാണ്. ഇതാവട്ടെ വീൽ ബേസ് ഷോർട്ടൺ ചെയ്തുകൊണ്ട് തന്നെ ഇത് എഫക്റ്റ് ആവുന്നില്ല. ഇതിന് വീൽ ബേസ് വരുന്ന 1465mm ആണ്. എന്താണ് വീൽ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിൽ ടു ആക്സിലുള്ള വ്യത്യാസം ഉണ്ടോ, ഞാൻ പറഞ്ഞു തന്നെ ആ ഒരു ലെങ്ത്താണ്. പിന്നെ അപ്പോഴത്തേക്കും ഇതിന് വീൽ ബേസ് കുറവാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഷോക്കിൻ്റെ ഒരു എഫക്റ്റ് ഇത് വരുന്നില്ല. രണ്ടിലും
ഏറെക്കുറെ ഹാർഡായിട്ടുള്ള ഷോക്കാണ്. എല്ലാവരും ആദ്യമേ തൊട്ട് പറഞ്ഞതിനൊരു കംപ്ലൈൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ക്രൂസർ മോട്ടോർ സൈക്കിളാണ്, ഇത് ഹൈവേയിൽ ക്രൂസ് ചെയ്യുക, അതിന് വേണ്ടത് ഒരു ഹാർഡായിട്ടുള്ള സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ്. തുള്ളിക്കളിക്കുന്ന സോഫ്റ്റ് സസ്പെൻഷൻ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ രണ്ടിനും ഏറെക്കുറെ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഫ്രണ്ട് ഷോക്സാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഫോക്സ് എടുത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിന് കുറച്ചും കൂടി ട്രാവൽ കൂടുതലാണ്, പക്ഷേ സെയിം ഫോർക്കാണ്, അതിന് കുറച്ച് ട്രാവൽ ഉള്ളതാണ്, കുറച്ച് ട്രാവൽ കുറവാണ്. പിന്നെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഒക്കെ പറയാനുണ്ടല്ലോ, അപാരം കേട്ടോ. എന്തിന് ഈ ഒരു ടീ സ്റ്റമ്പിൻ്റെ ഫിനിഷിംഗ് നോക്കി, ഓ മാൻ ഇങ്ങനെ കർവായിട്ട് ഇങ്ങനെ ടീ സ്റ്റമ്പ്, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മറിച്ച് ഇതിൻ്റെ ടീ സ്റ്റമ്പ് നോക്കുക, ഒരു കൺവെൻഷൻ ടൈപ്പിലുള്ള ഒരു ടീ സ്റ്റമ്പാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ ഇരിക്കുന്ന പുതിയ 650 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇതിന് വരുന്ന ഒരു 30 liter ടാങ്കാണ്, അതിനൊരു എന്താ പറയുക 50 liter ടാങ്ക് വരുന്നുണ്ട്. പിന്നെ സീറ്റിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതിന് കുറച്ചുകൂടി ഒരു ഫ്ലാറ്റർ സീറ്റാണ് വരുന്നത്, കാരണം ഇതിനൊരു 18-inch ഫ്രണ്ടിലും ഒരു 17-inch ബാക്കിലും വരുന്നുണ്ട്. അതിനാവട്ടെ കുറച്ചും കൂടി ഒരു ഇംഗ്ലാൻഡ്, അതായത് ഒരു ക്രൂസർ ടൈപ്പ് പൊസിഷനാണ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിലൊരു 19-inch അലൈസ് വരുന്നുണ്ട്, ബാക്കിലാവട്ടെ ഒരു 16-inch അലൈസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റൈഡിംഗ് പേഴ്സും കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ അതിന് സ്വിച്ച് കേസൊക്കെ നമുക്ക് ഏറെക്കുറെ ഒരു അലുമിനിയം ഫിനിഷാണ് വരുന്നത്. ഇവിടെയൊക്കെ സ്വിച്ച് കേസൊക്കെ നോക്കുവാണെങ്കിൽ അത് ഇപ്പുറത്തേക്ക് ആയത്തേക്കും ഒരു മാറ്റ് ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്, ഐ മീൻ ബ്ലാക്ക് ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ചെറിയ വണ്ടിയാണ്, അത് എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറ കണ്ടാൽ മനസ്സിലാവുന്ന അറിഞ്ഞുകൂടാ. ഇത് കുറച്ചും കൂടി വീൽ ബേസ് കുറവാണ്, അതിനൊരു 1500 mm വീൽ ബേസ് വരുന്നുണ്ട്. ഇതിനാവട്ടെ ഒരു 1465 mm വീൽ ബേസ് വരുന്നുള്ളത്, ആക്സിൽ ടു ആക്സിലുള്ള ലെങ്ത്താണ് പറയണേ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡിൻ്റെ കവറൊക്കെ കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്. ഒരു ഹെഡ് കവർ കൊടുത്തിട്ടുണ്ട്, അതിനാവട്ടെ അങ്ങനെ കവറോ കാര്യങ്ങളൊന്നുമില്ല. രണ്ടിനും LED ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഈവൻ ദോ അലോയ് സൈസ് വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ടിൻ്റെയും ടയർ പ്രൊഫൈൽ സെയിം ആണ്. 100 section ഫ്രണ്ട് ടയറും 100 section ഫ്രണ്ട് ടയർ, 150 section റിയർ ടയർ, 150 section റിയർ ടയർ. രണ്ടിൻ്റെയും ടയേഴ്സ് ആർ ഫ്രം CAT എന്നാണ്. ഓക്കെ, ഈ റേഡിയൽ ടയേഴ്സാണ് വരുന്നത്, അതായത് നമ്മുടെ ഷോർട്ട്കട്ടിന് റേഡിയൽ ടയേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ അതിനാവട്ടെ റേഡിയൽ ടയേഴ്സ് അല്ല വരുന്നത്, നോർമൽ ടയേഴ്സാണ് വരുന്നത്, നൈലോൺ ടയേഴ്സാണ്. ഇതിനാവുമ്പോഴത്തേക്ക് നമുക്ക് റേഡിയൽ ടൈസ് വരുന്നതാണ് വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേട്ടോ. വ്യത്യാസം നോക്കി തന്നെ മനസ്സിലാവും, അതിനൊരു മാറ്റ് ക്രാങ്കേസാണ് വരുന്നത്. RE എന്ന് പറഞ്ഞിട്ടൊരു മെഷീൻ കെട്ട് ലോങ് കൊടുത്തിട്ടുണ്ട്. ഇതിനാവട്ടെ നമുക്ക് മെഷീൻ കെട്ട് റോയൽ എൻഫീൽഡ് എന്നുള്ള ടെക്സ്റ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് ഞാൻ തോന്നിക്ക് വന്നു റോയൽ എൻഫീൽഡ് ഒരു ഗ്ലോസ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ക്രാങ്കേസ് വരുന്നത്. യെസ്. പിന്നെ ഇവിടെ വരെ വന്നുകൊണ്ട് തന്നെ എഞ്ചിനെ പറ്റി പറയാം. എഞ്ചിൻ രണ്ടിനെ സെയിമാണ്, പവർ ഫിഗേഴ്സിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടിനും ഒരു 648 cc എയർ പ്ലസ് ഓയിൽ കൂൾഡ് ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. പവർ എന്ന് പറയുന്നത് 46 bhp, ടോർക്ക് എന്ന് പറയുന്നത് 52 Nm ടോർക്കാണ്. പവർ ഫിഗേഴ്സിലെ കാര്യത്തിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ വ്യത്യാസം വരുന്നത് ടാങ്ക്. അതിൻ്റെ ടാങ്ക് നോക്കി, നല്ല വലിപ്പമില്ലേ, നല്ല തള്ളു നല്ല പൊങ്ങിയിരിക്കുന്നില്ലേ. ഇതിൻ്റെ ടാങ്ക് നോക്കിയേ, കുറച്ചൊന്ന് കൺവെൻഷൻ സ്റ്റൈൽ ഒരു നോർമൽ ടൈപ്പ് ടാങ്കാണ് വരുന്നത്. അത് ടാങ്ക് കപ്പാസിറ്റിന് റിഫ്ലക്ട് ആയിട്ടുണ്ട്. അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 15.7 liters ആണ്. ഇതിനാകുമ്പോഴത്തേക്കും നമുക്കൊരു 13.7 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഞാൻ പറഞ്ഞത് ഒരു അർബൻ ജംഗിളിലേക്ക് ഇറക്കിവിടാൻ വേണ്ടിയാണ് ഈ മച്ചാനെ അവർ ഇറക്കിയേക്കണേ. പിന്നെ 3 divisions രണ്ടിനെ സീറ്റ് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, ക്രൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളിതിൻ്റെ ടൂറിങ് സീറ്റ് ഓപ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ടൂറിങ് സീറ്റ് അടിപൊളിയാണ്, ഞാൻ ഫോട്ടോ ഇടാം. അതിനാണ് ആ സ്റ്റോക്ക് ഒരു കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് സീറ്റ് വരുന്നത്. പക്ഷേ ശ്രദ്ധിച്ചാൽ മനസ്സിലായി അതിൻ്റെ ബാക്കിൽ പിടിച്ചിരിക്കാൻ ഒന്നുമില്ല. ഇതിനാവട്ടെ നമുക്ക് ഇവിടെയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും. ഫെൻഡർ എന്ന് പറയുന്നത് രണ്ടിനെയും കംപ്ലീറ്റ് വ്യത്യാസമുണ്ട്. അതിന് കുറച്ചും കൂടി ഫ്ലോട്ടിങ്, കുറച്ചും കൂടി ഇറങ്ങിയിരിക്കുന്നുള്ളൊരു റിയർ ഫെൻഡറാണ് വരുന്നത്. ഇതിനാവട്ടെ ഇറക്കൂടെ ഇവിടെ വെച്ച് നിർത്തി, കുറച്ചും കൂടി ഷോർട്ടായിട്ടുള്ള ഫെൻഡറാണ്. പിന്നെ ടയർ കുറച്ചും കൂടി എക്സ്പോസറാണ് ഇതിൻ്റെ. ടയറിൻ്റെ വലിപ്പം ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫ്രണ്ടിലെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് ഒരു 320 mm ബൈബിളുടെ ബ്രേക്സ് ആണ് വരുന്നത്. രണ്ടിനും സെയിം ബ്രേക്സ് ആണ്. ബാക്കിലോട്ട് അകത്തേക്ക് ഒരു 300 mm ഡിസ്ക് വരുന്നുണ്ട്. രണ്ടിനും ബൈബിളുടെ കാലിപ്പേഴ്സ് ആണ് ഫ്രണ്ടും ബാക്ക് യൂസ് ചെയ്യുന്നത്. ഓഫ്കോഴ്സ് വണ്ടി ഡ്യുവൽ ചാനൽ ABS ആണ്, ബ്ലാ ബ്ലാ ബ്ലൂ ബ്ലൂ അങ്ങനത്തെ ക്ലീഷ്യ സാധനങ്ങളൊക്കെ ഉണ്ട്, PSC കംപ്ലയിൻ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ രണ്ട് വണ്ടിക്ക് ഇപ്പോൾ വരുന്നേക്കുന്ന ഒരു അഡീഷണൽ ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം, വിങ് മാൻ എന്ന് പറയും. എന്താണ് വിങ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചെറിയ സിമ്മുണ്ട്, ഒരു നമ്മൾ ഈ ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ ഇടില്ലേ, അങ്ങനത്തെ ഒരു സിമ്മ് രണ്ട് വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്. അതായത് വണ്ടിയുടെ നമ്മളൊരു ആപ്പ് ഉപയോഗിച്ചിട്ട് വണ്ടിയുടെ സകല ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് വണ്ടി എത്ര ഓടി, വണ്ടി എവിടെയൊക്കെ പോയി, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഏതൊക്കെ റൂട്ടിൽ കൂടെ പോയി, അവൻ എത്ര സ്പീഡിൽ പോയി, വണ്ടിയുടെ ഹെൽത്ത്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു ആപ്പിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് വണ്ടിക്ക് ബേസിക്കലി ബ്ലൂടൂത്ത് വരുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് റോയൽ എൻഫീൽഡ് കണ്ടെത്തിയ ഒരു പുതിയ മാർഗ്ഗമാണ് വിങ് മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്മ് വണ്ടിയിൽ അങ്ങോട്ട് വെച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട്
നമുക്കിതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. വണ്ടി എത്ര കിലോമീറ്റർ ഓടി, വണ്ടി ഏത് ട്രാഫിക്കിലിട്ട്, ഏത് പാർക്കിങ്ങിലിട്ടാലും നമുക്ക് എവിടെ വണ്ടി കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റും. അപ്പോൾ വിങ് മാൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സിമ്മാണ്, അത് വണ്ടിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് അവർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ എസൻഷ്യലി അവർ ഷെയർ ചെയ്യുന്നതാണ്, സെയിം എലമെൻറ്റ്സ് തന്നെയാണ് അവർ ഷെയർ ചെയ്യുന്നത്. വേറെ ഒരു വ്യത്യാസമില്ല. മേജർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എയർഗണോമിക്സ് തന്നെയാണ്. പിന്നെ ഒഫ്കോഴ്സ് കോസ് തന്നെയാണ്. ഇത് കുറച്ചും കൂടി ഒരു ക്രൂസർ ടൈപ്പ് വണ്ടിയാണ്. ഇത് അവിടെ കുറച്ചും കൂടി റോഡ്സർ ടൈപ്പ് വണ്ടിയാണ്. ഇത് ഒരിക്കലും റോയൽ എൻഫീൽഡ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഷോറൂമിൽ നിന്നും പറയുന്നില്ല, റോയൽ എൻഫീൽഡും പറഞ്ഞിട്ടില്ല, ഇതൊരു വോബറാന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഓ മാൻ സൗണ്ട് കേട്ടോ, എന്താണ് അടുത്ത വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ ഇതിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ആ ഒരു ട്വിൻ കൺസോളാണ് കാണാൻ പറ്റണത്. പിന്നെ ഹാൻഡിൽ വ്യത്യാസമുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫ്ലാറ്ററായിട്ടുള്ള ഹാൻഡിലാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു റോഡ്സർ ടൈപ്പ്, കുറച്ചും കൂടി ഹണ്ടർ പോലെ ഇരിക്കുക, ഏറെക്കുറെ അങ്ങനത്തെ ഒരു ഹാൻഡിൽ ബാറാണ് ഇതിന് വരുന്നത്. കുറച്ചൊരു വൈഡാണ് കേട്ടോ, ഞാൻ നേരിട്ട് ഹണ്ടറായിട്ട് കമ്പയർ ചെയ്യാമല്ല. പിന്നെ കൺസോൾ ഓണാക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്പീഡോ മീറ്റർ ഉണ്ട്, ചെറിയൊരു ട്രിപ്പ് മീറ്റർ ഉണ്ട്. അതിൽ നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും കാണിക്കുന്നുണ്ട്, ലൈക്ക് ഇവിടെയാണ് മോഡ്, ഇവിടെയാണ് മാറ്റുന്നത്. നമുക്ക് ട്രിപ്പ് എഫ് ഉണ്ട്, അതായത് റിസർവാണ്. ഓഡോമീറ്റർ ഉണ്ട്, ട്രിപ്പ് എ, ട്രിപ്പ് ബി. പിന്നെ എക്കോ മോഡ് ആണെങ്കിൽ എക്കോ, അതായത് നമ്മളൊരു 60 ഓടിക്കുകയാണെങ്കിൽ എക്കോ കത്തിരിക്കും. പിന്നെ ഗിയർ പോസ് ഇൻഡിക്കേറ്റർ ടൈമുണ്ട്, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ മോഡുണ്ട്, ഇവിടെ നമുക്ക് ഹൈ ബീം, ലോ ബീം, പിന്നെ പാസിച്ച് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, എൻജിൻ കിൽ സ്വിച്ചും ഇതും ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ ഒരു കോഷൻ ലാമ്പും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ഷോർട്ട് കൺ 650 വരുന്ന സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളെന്ന് പറഞ്ഞത്. ഇനി നേരെ നമ്മുടെ സൂപ്പർ മീറ്റർ 650 വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് ആ ഒരു ടാങ്ക് തന്നെയാണ്. വണ്ടി കുറച്ചും കൂടി വൈഡറാണ് ടാങ്ക് നോക്കി. പിന്നെ കുറച്ചും കൂടി സീറ്റ് ഹൈറ്റ് കുറവാണ്. യെസ്, ഞാനത് പറയാൻ വിട്ടുപോയി. അതിന് 795 സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. ഇതിനാവട്ടെ വെറും 740 സീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ കയറിയിരിക്കാൻ കുറച്ചും കൂടി സുഖം ഈ വണ്ടിയാണ്. പിന്നെ നോക്കിയാൽ മനസ്സിലാവും ഹാൻഡിൽ കണ്ടോ എന്നെ ഫേസ് ചെയ്തിരിക്കണം, കുറച്ച് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ സ്വിച്ച് ഗിയേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ സെയിം സ്വിച്ച് ഗിയേഴ്സാണ്, പക്ഷേ ഒരു അലുമിനിയം ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും അലുമിനിയം ആണ്, അത് ബ്ലാക്കിൽ ഫിനിഷ് ചെയ്യുന്നുള്ളൂ, പക്ഷേ ഇതാവട്ടെ ആ ഒരു അലുമിനിയം ഫിനിഷ് തന്നെ കൊടുത്തു അവർ. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്. പിന്നെ എക്സാക്ട് സെയിം കൺസോളാണ് ഇതിനും വരുന്നത്. ട്രിപ്പറോണേ, അതിൻ്റെ ട്രിപ്പറോണയില്ലല്ലോ, ട്രിപ്പറും സെയിം കൺസോളാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പിന്നത്തെ ഒരു വ്യത്യാസം ഞാൻ നോട്ടീസ് ചെയ്തത് രണ്ടിൻ്റെ എക്സോസ് ആണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ എക്സോസ് കണ്ടോ, ഒരു ക്രോം ഫിനിഷ് ആയിട്ടുള്ള എക്സോസ് വരുന്നത്, കുറച്ചും കൂടി ഡിസൈനായിട്ട് ചേർന്നിരിക്കുന്നത്. മറിച്ച് നമ്മൾ ഇതിൻ്റെ എക്സോസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വർക്ക്ഡ് ഔട്ടാണ്, അതായത് കുറച്ചും കൂടി അകന്നിരിക്കുന്ന ഒരു എക്സോസാണ്. ഒരു ഇവിടെ ഒരു എന്താ പറയുക, ഒരു മാറ്റ് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടിൻ്റെ എക്സോസിനോട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഫസ്റ്റ് തന്നെ നമുക്ക് സൂപ്പർ മീറ്റോറിൻ്റെ എക്സോസിനോട് ഒന്ന് കേൾക്കാം. രണ്ട് സെയിം ആണ്, എന്നാലും ജസ്റ്റ് കേട്ട് നോക്കാം. ഓക്കെ, റെഡി. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് കൺ 650 ഞാൻ പറഞ്ഞ സിമിലർ ആണ്. ഇത് പുതിയ വണ്ടിയായിട്ട് നമുക്ക് അധികം റബ് ചെയ്യാനായിട്ട് പറ്റില്ല. ജസ്റ്റ് എന്നാലൊരു ചെറിയൊരു ക്ലീൻസ് കാണിച്ചു തരാം. സി, രണ്ടും എക്സാക്ട് സിമിലർ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഒരു മിസ്റ്റർ ക്ലീൻ ക്രോം 650 ഇരിക്കുന്നത്, നമ്മുടെ GT അറൗണ്ട് 4.35 ആണ് ഓൺ റോഡ് വരുന്നത്. ഇതിൽ ചെറിയൊരു ആക്സസറിയും കാര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു ക്രോം GT നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൈസ മോട്ടോഴ്സിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ വേറെ വണ്ടി എന്ന് പറയാൻ നമുക്കിവിടെ ഒരു ഹിമാലയൻ ഉണ്ട്, ഒരു മീറ്റിയോർ ഉണ്ട്. ഹിമാലയൻ്റെ സീറ്റ്സ് കുറച്ച് ഡിഫറൻ്റ് ആണ് കേട്ടോ, കുറച്ചും കൂടി ടെക്സ്റ്റുള്ള സീറ്റാണ്. പിന്നെ ഒരു ഭംഗിക്ക് ഇവിടെ ഒരു ബോക്സും വെച്ചിട്ടുണ്ട്, ഒന്നുമില്ല വെറുതെ ബോക്സ്. പിന്നെ ഇവിടെ ഒരു ഷോർട്ട് കൺ നമ്മളെടുത്ത വണ്ടി, നമ്മുടെ ഹണ്ടറിൻ്റെ പുതിയ കളേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ആ ഒരു ഗ്രീൻ കളർ ഈ അടുത്ത് ലോഞ്ച് ചെയ്തതാണ്, ആ ഒരു പുതിയ ഷെയ്ഡും ഇതും ഒരു ഓറഞ്ചും കൂടിയാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ നോക്കുവാണെങ്കിൽ സെയിം വണ്ടീസൊക്കെ തന്നെയാണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വരുമ്പോഴത്തേക്കും ഞാൻ വണ്ടി ടെസ്റ്റ് അടിക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ വണ്ടിയുടെ ഫിനാൻസ്, എത്ര ഡൗൺ പേയ്മെൻറ്റ്, വണ്ടിക്ക് എത്ര കോസ്റ്റ് വരുന്നത്, അങ്ങനെ ഡീറ്റെയിൽസൊക്കെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഒന്ന് കാണാം. നിങ്ങൾക്ക് സൂപ്പർ മീറ്റർ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾ കൈസ മോട്ടോഴ്സിലൊന്ന് വരിക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.